അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ പേയ്മെൻറ്റ് റിസീവായൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം ആപ്ലിക്കേഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലുള്ള നല്ല നല്ല ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാനും വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് റെഡിങ് കോഡും ഡയമോൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എൻ്റ് ചെയ്യാൻ സാധിക്കും ഒരു പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ഫ്രീ ഫയറിൽ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാനും പറ്റും ഓക്കെ സോ നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് ഗ്രാനി റിവാർഡ്സ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുക ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് രണ്ട് പെർമിഷൻസ് ഒക്കെ ചോദിക്കും അത് അലോ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്താം അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഗൂഗിൾ ആണോ എന്നെങ്കിൽ ഗൂഗിൾ സെലക്ട് ചെയ്ത് കൊടുത്ത് എൻ്റെ ഏതെങ്കിലും ഒരു ഇമെയിൽ കൊടുത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇതുപോലെ ഇൻറ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് ഗെയിംസ് കളിക്കാം മെയിൻ ആയിട്ട് നമുക്ക് ഗെയിംസ് കഴിച്ച് ചെയ്യാം പിന്നെ ക്യൂസ് കളി ചെയ്യുകയാണെങ്കിൽ ചെയ്യാം ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓരോന്നൊരോന്നായിട്ട് പറയാം ഫസ്റ്റ് വൺ പ്ലേ ഗെയിംസ് എന്ന ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾ പ്ലേ ഗെയിംസ് കളിക്കുമ്പോഴാണ് സെറ്റ് ടൈം ടു ഓട്ടോ അപ്ഡേറ്റ് ഇൻ ഫോൺ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും അത് നമ്മുടെ സെറ്റിംഗ്സിൽ ഇപ്പം ഡേ ടുൻ ടൈം ഓട്ടോമാറ്റിക്കലിട്ടേക്കുന്നത് മാനുവലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഡേറ്റിൻ ടൈം ഞാനിപ്പോൾ മാനുവലി സെറ്റ് ചെയ്തേക്കു വേണം അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് അപ്പം നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ് ആൻഡ് ടൈം ഓട്ടോമാറ്റിക്കലോട്ട് മാറ്റിയാൽ മതി മാറ്റിയതിനു ശേഷം ഗെയിംസ് നിങ്ങൾക്ക് കളിക്കാമതിയാണ് ഓക്കെ ഞാൻ ഡേറ്റ് ആൻഡ് ടൈമിലേക്ക് പോകുകയാണ് ആൻഡ് ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ യൂസ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ടൈം ഞാൻ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തേക്കുവാണോ അതാണ് ഇതിൻ്റെ പ്രോബ്ലം ഞാൻ യൂസ് നെറ്റ്വർക്ക് ടൈമിന് കൊടുക്കുന്നു നെറ്റ്വർക്ക് ടൈമിൽ കൊടുത്തപ്പോൾ സംഭവം സെറ്റായി ഓക്കെ ഇനി നമുക്ക് നേരെ തിരിച്ചു വാങ്ങാം നിരിച്ച് ആപ്ലിക്കേഷൻ അങ്ങനത്തെക്കാണ് ആപ്ലിക്കേഷൻ അത്തോട്ടുകൊണ്ട് ഗെയിമിൽ ക്ലിക്ക് ചെയ്ത് ഗെയിമിലോടായി വന്നു കണ്ടോ ഓക്കെ അപ്പോൾ കുറേ ആൾക്കാർ ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ആദ്യമേ മറ്റേതുപോലെ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തന്നേ എങ്ങനെയാണ് ശരിയാക്കേണ്ടതായിരുന്നു ഇവിടെ കുറേ അധികം ഗെയിംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇഷ്ടം പോലെ ഗെയിംസ് അതും കാറ്റഗറി വൈസ് ഇവിടെ നമുക്ക് ആർക്കേഡ് ഗെയിംസ് ആക്ഷൻ ഗെയിംസ് സ്ട്രാറ്റഡി സ്ട്രാറ്റജി ഗെയിംസ് അഡ്വഞ്ചർ സ്പോർട്സ് ആൻഡ് ട്രീസ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഏതാണ് നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുള്ള ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോരോ ടൈപ്പ് ഓഫ് ഗെയിംസ് ആയിരിക്കും ഇഷ്ടം ഇപ്പം നിങ്ങൾക്ക് ആക്ഷൻ ഗെയിമാണ് ഇഷ്ടമെങ്കിൽ ആക്ഷൻ ഗെയിം സെലക്ട് ചെയ്ത് നിങ്ങൾ കളിക്കും ഇതിനിക്ക് വരുന്ന ലോഡ് ചെയ്യുന്ന നാട്സിനും അതുപോലെ തന്നെ ഈ ഗെയിം നിങ്ങൾ എത്ര നേരം പ്ലേ ചെയ്യുന്നു എത്ര കൂടുതൽ നേരം നിങ്ങൾക്ക് ഗെയിംസ് കളിക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ നേരം നിങ്ങൾ കളിക്കുന്ന അനുസരിച്ച് നിങ്ങളെ പോയിന്റ്സ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും അത്രത്തോളം എന്ത് പോയിന്റ്സാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഗ്രാനി പോയിന്റ്സ് ആണ് കിട്ടുന്നത് അതിന് നമ്മൾ ജി പി എന്ന് പറയും ഗ്രാനി പോയിന്റ്സ് ഓക്കെ ഗ്രാനി പോയിന്റ്സ് ജി പി ഓക്കെ അപ്പം അങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് എന്താ ഗെയിം സ്റ്റാർട്ട് ചെയ്തു പോലും ഇല്ല നമ്മളെ സൈറ്റിൽ പോയിട്ട് ബാക്ക് അടിച്ചപ്പം കണ്ടോ പ്ലേ മൗട്ട് ടു ഗെറ്റ് ജി പി അപ്പോൾ അതാണ് നമ്മൾ എത്ര നേരം അവിടെ ഗെയിം പ്ലേ കളിക്കുന്നു അതനുസരിച്ച് നമുക്കിവിടെ കൂടുതൽ കോഴിച്ച് കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗെയിം വേണം ഇതൊന്നും പോരാ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ആക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആക്ഷൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് മോറുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആഡിൽ ലോഡോ ആൻഡ് നിങ്ങൾ ക്ലോസ് ചെയ്യുക ഒരുപാട് ഗെയിംസ് വീണ്ടും അവൈലബിൾ ആവുന്നതാണ് ആ ഗെയിംസ് കളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എൻ ചെയ്യാൻ സാധിക്കും അത് കണ്ടോ വീണ്ടും കുറേ കുറേയധികം ഗെയിംസും കൂടെ ലോഡായി വന്നിട്ടുണ്ട് അതിനകത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കളിക്കാം ഓക്കെ അപ്പം ഗെയിമിൻ്റെ സെക്ഷൻ കഴിഞ്ഞു ഗെയിമാണ് മെയിൻ സംഭവം അതുകൊണ്ടാണ് അത് പറഞ്ഞത് രണ്ടാമതായിട്ട് ക്യുസിൻ്റെ സെക്ഷൻ ക്യുസ് കുറേ കട ക്യുസ് ആണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നേ ഇല്ല എല്ലാ ആപ്ലിക്കേഷനിലും ഏത് ആപ്ലിക്കേഷൻ എടുത്താലും ഈ വേറെ ക്യുസ് അതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ക്യുസ് കളിക്കാം ഇതേ സംഭവം തന്നെയാണ് സെയിം നിങ്ങൾ എത്ര നേരം ഗെയിം കളിക്കുന്നത് അതനുസരിച്ച് കൂടുതൽ വേണം എത്ര നേരം ക്യൂസ് കളിക്കുന്നതനുസരിച്ച് കൂടുതൽ വേണം അടുത്ത വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ ടൂർണമെൻറ്റും പ്രോ ഗെയിംസും ഒക്കെയാണ് അത് സിമ്പിൾ സംഭവം ഇതൊക്കെ തന്നെയാണ് പിന്നെ പ്രെഡിക്റ്റ് ആൻഡ് വീണി പ്ലേ പെർ മിനിറ്റ് ഓരോ മിനിറ്റിന് നിങ്ങൾക്ക് ജി പി ജി പി കിട്ടും അതായത് ഗ്രാനിപ്പോയിൻസ് ഓക്കെ അത് തന്നെയാണ് പിന്നെ വരുന്ന സർവേസ് ആണ് സർവേസ് ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അത് അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയില്ലെങ്കിൽ താഴെ തന്നെ നിങ്ങൾക്ക് ഹോമിൻ്റെ തൊട്ടിപ്പുറത്ത് സർവേ ഉണ്ട് സർവേ ഒരുപാടുണ്ട് സർവേ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഏണിംഗ് മെത്തേഡാണ് ഓക്കെ അപ്പോൾ ഇതിനകത്താണ് ഈ യോനോയുടെ സർവേ അതുപോലെ തന്നെ സി പി എക്സ് റിസർച്ചിൻ്റെ സർവേ ഇതൊക്കെ കമ്പനികളാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സർവേസ് കംപ്ലീറ്റ് ചെയ്ത് വേണം ചെയ്യാൻ സാധിക്കും സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കും പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യും ഇപ്പം ഞാൻ സർവേയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുണ്ടോ എത്ര പോയിന്റ്സിൻ്റെ സർവേ ആണ് ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും എത്ര പോയിന്റ്സിൻ്റെ സർവേ ആണ് നിങ്ങൾക്ക് വേണ്ടേ ചോദിക്കും ഒന്നിൽ നിന്നും നമ്മൾ മുന്നൂറ്റി അമ്പത്തേഴ് പോയിന്റ്സിൻ്റെ എടുക്കരുത് അമ്പത് പോയിന്റ്സിൻ്റെ എടുക്കുക ഓക്കെ കാരണം പോയിൻസ് കുറവാണെങ്കിൽ ടൈമും കുറവായിരിക്കും സാധനവും സിമ്പിളായിരിക്കും ഓക്കെ നിങ്ങൾ മുന്നൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ അല്ലെങ്കിൽ മുന്നൂറ് മുന്നൂറ് കോയിൻസിൻ്റെ എടുക്കുന്നതിന് പേരം ഈ അമ്പത് രൂപ അമ്പത് കോയിൻസിൻ്റെ സർവേ പത്ത് തവണ കളിച്ചാൽ മതി ഓക്കെ ആ ഒരു ടൈമേ എടുക്കത്തുള്ളൂ പക്ഷേ കൂടുതൽ പോയിൻസും കിട്ടും അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സർവീസ് എടുത്തു നോക്കാം എല്ലാത്തിനകത്ത് ഒരുപോലെ ആവണമെന്നില്ല ഞാനിപ്പോൾ യോനോടെ സർവീസ് ആണ് എടുത്തത് നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ആണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് പോയിൻസിൽ വ്യത്യാസം കാണും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ സംഭവമാണ് ഓക്കെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫേഴ്സ് ഓഫേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് റെഡി സൈനപ്പ് അതാണ് ഓഫേഴ്സ് കുറേ അധികം കുറേ അധികം ഓഫേഴ്സ് നിങ്ങോട്ട് കാണാൻ സാധിക്കും ഫൈബർ ആർട്ട് ജെമ്മിൻ്റെ ഒക്കെ ഓഫേഴ്സ് ഉണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഏത് വേണമെങ്കിലും ശ്രദ്ധിക്കും ഇപ്പം ഞാൻ ആർട്ട് ജെമ്മിൻ്റെ ഓഫീസിൽ ക്ലിക്ക് ചെയ്യുകയാണ് അത് ആർട്ട് ജെമ്മിൽ ഓഫീസിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ കുറേ അധികം ഓഫേഴ്സ് തോന്നുന്നു ഈ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക കോയിൻസ് റെഡീം ചെയ്യുക കോയിൻസ് റെഡീം ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിൽ ആഡ് ആയിക്കോളും എന്നാണ്ട് നാൽപ്പത്തി രണ്ട് ജി പി അറുപത്തെട്ട് ജി പി ഇരുന്നൂറ്റി പന്ത്രണ്ട് ജി പി മൂവായിരം മൂവായിരം ജി പിടെ നോക്കണ്ട അതിനകത്തൊക്കെ കുറേ സ്റ്റെപ്സ് കാണും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എൺപത്തിനാല് ജി പി ഇരുപത്തൊമ്പത് ജി പി സിമ്പിൾ സിമ്പിൾ സിംപിൾ പരിപാടിയാണ് എന്നാൽ നിങ്ങൾക്ക് ജി പി എൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രാനി പോയിൻസ് ഏൺ എന്ന് പറയുന്നതാണ് ഏറ്റവും സിമ്പിൾ പരിപാടി സിംപിളായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതാണ് ഏറ്റവും പ്രത്യേകത പിന്നെ വരുന്നത് ഇൻവൈറ്റ് ഫ്രണ്ട്സിൻ്റെ ഓപ്ഷനാണ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് പേരെ ഇൻവൈറ്റ് ഇരുപത്തഞ്ച് ജി പി വെച്ച് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അവർ ഏൺ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പോയിൻസ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഞ്ച് വാച്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് വീഡിയോ ആയിട്ട് ഓടാം വീഡിയോ ആയിട്ട് കാണുക അതിന് വരെ നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ ഇരുപതോ ജി പി കിട്ടും ആ ജി പി നിങ്ങളുടെ വാലറ്റിലേക്ക് ആടാമെന്നുണ്ട് ഓക്കെ ഈ ശബ്ദം നിങ്ങൾക്ക് എങ്ങനെ ഏത് ചെയ്യണമെന്ന് മനസ്സിലാക്കണം ഇനി കോയിൻസ് നമുക്ക് റെഡീം ചെയ്യണമല്ലോ അതിനായിട്ട് ഇവിടെ വാലറ്റ് എന്നൊരു സെക്ഷൻ കാണാം ജസ്റ്റ് അവിടെ ക്ലിക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ഇവിടെ നല്ല റെഡിയും ചെയ്ത മൂന്നാമതായിട്ട് നമുക്ക് ഷോപ്പ് നാലാമതായിട്ട് നമുക്ക് ഗിഫ്റ്റ് എന്നൊരു സെക്ഷൻ കാണാം അവിടെ ക്ലിക്ക് ഗിഫ്റ്റ് എന്ന സെക്ഷന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റെഡീം ചെയ്യുള്ള സെക്ഷൻ വരും നമുക്ക് നൂറ് രൂപയുടെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് റെഡീം ചെയ്യാം രണ്ടായിരം കോയിൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എൻ്റെ വാലറ്റിൽ ഇപ്പോൾ ഇരുപത്തയ്യായിരത്തോളം കോയിൻസ് ഉണ്ട് ആമസോൺ ഗിഫ്റ്റ് കാർഡ് ആണെങ്കിൽ നൂറ് രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് കാർഡിന് രണ്ടായിരം കോയിൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ പേടിഎമ്മിലേക്ക് നിങ്ങൾക്ക് റെഡീം ചെയ്യുക അതുപോലെ തന്നെ ഡയറക്റ്റ് ഡയമണ്ട് റെഡീം ൂറ് ഡയമണ്ടിന് രണ്ടായിരം കോയിൻസിൻ്റെ ആവശ്യമുള്ളൂ അതുപോലെ തന്നെ മിനിമം എന്ന് പറയുന്നത് ഇരുപത് രൂപയുടെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡാണ് അത് നിങ്ങൾക്ക് വെറും അഞ്ഞൂറ് കോയിൻസിന് കിട്ടുന്നുണ്ട് അഞ്ഞൂറ് ജി പി പോയിൻസിന് കിട്ടുന്നുണ്ട് അടുത്ത വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേ ടി എമ്മിലേക്ക് മിനിമം അമ്പത് രൂപയാണ് അത് നിങ്ങൾക്ക് ആയിരം ജിപിക്കാണ് കിട്ടുന്നത് ഓക്കെ പിന്നെ വരുന്നത് അൻപത് ഡൈമണ്ട് ആയിരം ജീപ്പ് അപ്പോൾ ഏറ്റവും കുറവ് കോൺസിൽ നിങ്ങൾക്ക് ഇവിടെ റെഡിയും ചെയ്യാൻ പറ്റും ഇരുപത് രൂപയുടെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് ആണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി അതായത് അത് നമ്മളിപ്പം ആമസോണും ഫ്ലിപ്പ്കാർട്ടിലും ഒരു സാധനത്തിന് ഓർഡർ കൊടുക്കുമ്പോൾ അത് ഷിഫ്ഡാണ് അത് എത്താറായി അങ്ങനെ അങ്ങനെ ഒരു ട്രേസ് കാണിക്കത്തില്ല ട്രാക്ക് കാണിക്കത്തില്ലേ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഇത് ട്രാക്ക് ചെയ്യും ഇവരുടെ ഓർഡർ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾ നേരെ ഹോമിലേക്ക് പോകുക ഹോമിലേക്ക് പോയിട്ട് വാലറ്റിൽ ക്ലിക്കുക ഞാനിപ്പം ഓക്കെ ഒരു ആഡിലൂടെ ആഡ് നമുക്ക് ക്ലോസ് ചെയ്യാം വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമുക്ക് ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസ് അല്ല ഓർഡർ എന്ന ഓപ്ഷൻ കാണും ജസ്റ്റ് അവിടെ വരിക സെയിം നമ്മൾ ആമസോണിൽ നീ ഫ്ലിപ്പാർട്ടിൽ ത്രീ ഡോഴ്സിൽ ക്ലിക്ക് ചെയ്ത് ഓർഡേഴ്സിൽ മൈ ഓർഡേഴ്സിൽ പോത്തില്ല അത്യേ സംഭവം തന്നെയാണ് ഇവിടെ ഇവിടെ ഞാൻ റെഡീം ചെയ്താൽ കാണാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ആമസോൺ ഗിഫ്റ്റ് കാർഡ് നൂറ് രൂപയുടെ ഞാൻ റെഡീം ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത ഓർഡർ പ്ലേസ്റ്റ് വെരിഫൈഡ് ആയിട്ടുണ്ട് ഓഗസ്റ്റ് ട്വന്റിയിൽ നമ്മുടെ ഓർഡർ റിസീവ് ആകുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് വരുമെന്ന് കാണാൻ സാധിക്കും ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് അല്ല ഒരു ദിവസത്തിലല്ല പേയ്മെൻറ്റ് വരുന്നത് രണ്ട് ദിവസത്തിലല്ല ഇവർ തീരുമാനിക്കും എന്ന് നമുക്ക് പേയ്മെൻ്റ് തരണമെന്ന് ആ ടൈ ആ ടൈമും ഡേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും ടൈമില്ല ഡേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു വൈകുന്നേരം ടൈമിലായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ഇമെയിൽ റിസീവ് ആകുന്നത് ഇമെയിലാണ് വരുന്നത് ഓക്കെ നമ്മൾ ഏത് ഇമെയിൽ വഴിയാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ ഇമെയിലായിരിക്കും നമുക്ക് സംഭവം വരുന്നത് ഓക്കെ ഇവിടെ ആയിട്ട് വന്ന ഒരു പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇമെയിൽ ഓപ്പൺ ചെയ്ത് അവിടെ റിസീവ് ആയിട്ടുണ്ട് റിസീവ് ആയത് ടു ഡേയ്സ് ഒക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും ടൂ ടു ഡേയ്സ് ഒക്കെ ഇരുന്നൂറ് രൂപയുടെ ഫ്ലിപ്പ്കാർട്ടിന് ഗിഫ്റ്റ് ഹൗസ് ആണ് റിസീവ് അത് ഞാൻ ഇത് ആഡ് ടു വാലറ്റ് ചെയ്തതാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഇത് യൂസ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും ആറ്റ് ടു വാലറ്റ് ചെയ്യുന്നില്ല പക്ഷേ റിസീവ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഗൂഗിൾ പ്ലേ റെഡീം കോഡിന് ഓർഡർ കൊടുത്താലും സെയിം ഇതേപോലെ തന്നെയാണ് വരുന്നത് ഒരു ജസ്റ്റ് ഒരു വ്യത്യാസം മാത്രമേ ഉണ്ട് ആറ്റ് ടു വാലറ്റ് എന്നൊന്നും കാണത്തില്ല പകരം ഈ ഭാഗത്തായിരിക്കും റെഡീം കോഡ് ഇരിക്കുന്നത് അത് കോപ്പി ചെയ്യുക ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിനോട് ഒന്ന് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് റെഡീം ചെയ്യുക ഇത്രയുള്ള സംഭവം സോ ആപ്ലിക്കേഷൻ സിംപിളാണ് നല്ലൊരു ഏണിങ് ആപ്ലിക്കേഷനാണ് ആരും മിസ്സാക്കാതെ യൂസ് ചെയ്യുക റെഡീം കോഡ് വേണ്ട ഒരു മസ്റ്റ് മസ്റ്റ് യൂസ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ ഒരു ആപ്ലിക്കേഷനുമായിട്ട് കാണാം അതൊരു ടാൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ